ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. നാളെയും മറ്റന്നാളും കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 71,000 തീർത്ഥാടകരാണ് ശബരീശ ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. പുലർച്ചെ മുതൽ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെയും മറ്റന്നാളും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു ആഴ്ച അവസാനത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് 70,000-ൽ അധികം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്, ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെയും മറ്റന്നാളും അത്തരത്തിൽ തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ സന്നിധാനത്തേക്ക് വരാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ കൊറോണ ഉണ്ടാക്കിയ നിയന്ത്രണം, അതിനു മുമ്പ് പ്രളയത്തിൻ്റെതായ നിയന്ത്രണങ്ങൾ, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കിയിരുന്നു. വരുമാനത്തിലും വലിയ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുന്നു. ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനത്തിലും വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യ 10 ദിവസം കൊണ്ട് 52 കോടി രൂപയാണ് വരുമാന ഇനത്തിൽ ലഭിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ അപ്പം അരവണ വിൽപ്പനയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും എല്ലാം തന്നെ ആഴ്ച അവസാനമായതിനാൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.